നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ജാഥകളുടെ ആദ്യ നാളുകളിൽ കോൺഗ്രസ് ശബരിമല വിഷയം കൊണ്ടുവന്നുവെങ്കിലും ആഴക്കടലും ഉദ്യോഗാർത്ഥികളുടെ സമരവും ഒക്കെ ആയപ്പോൾ ഒന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സാക്ഷാൽ സ്മൃതി ഇറാനി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറയുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ബി ജെ പി തന്നെയാണ് ഇക്കാര്യവും പറയുന്നത് എന്നും ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നും അവർ പറഞ്ഞു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര കോട്ടയം ജില്ലയിലെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിൽ 5000 കോടിയുടെ അഴിമതി നടത്തിയത് ആരാണ്? പാർട്ടിക്കാരോ മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ? തന്റെ ഓഫീസിൽ നടന്ന സ്വർണക്കടത്തിനെ പറ്റിയും കരാറുകളെ പറ്റിയും മുഖ്യമന്ത്രിക്ക് അറിയില്ല. ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ എന്തിന് ജയിപ്പിക്കണം? ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കൂ. അമേഠിയിൽ നിന്ന് കേരളത്തിലേക്ക് ഓടിയൊളിച്ച രാഹുൽ കേരളത്തിലും പരാജിതനാകുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ഗുജറാത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണോ കേരളത്തിൽ പാർട്ടിയെ വിജയിപ്പിക്കുക? ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന് ഒരു വകുപ്പ് ഉണ്ടാക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദി ഫിഷറീസ് വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് മന്ത്രിയെയും വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ ശക്തി 300 പ്രവർത്തകരുടെ ബലിദാനമാണ്. വിജയയാത്രയുടെ ഭാഗമായതിൽ സന്തോഷിക്കുന്നു. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ ആവേശം ഹൃദയം കവരുന്നു. കേരളത്തിൽ അഴിമതിയുടെയും കുറ്റകൃത്യത്തിന്റെയും കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പര സഹായ മുന്നണികളാണ് എന്നും സ്മൃതി ഇറാനി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായി പാർട്ടി 5 മണ്ഡലങ്ങളാണ് പരിഗണിക്കുന്നത്. വി മുരളീധരൻ പിന്മാറുന്ന സാഹചര്യത്തിൽ കഴക്കൂട്ടത്ത് പ്രഥമ പരിഗണനയുണ്ട്. ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ടി പി സെൻകുമാർ തുടങ്ങിയവർ ജനവിധി തേടണമെന്നും നേതൃത്വം പറയുന്നു. ഈ മാസം 5ാം തീയതിക്കകം ബി ജെ പി സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും. 12ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കാണ് നിലവിൽ അവസാനമായിരിക്കുന്നത്. കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. 5 മണ്ഡലങ്ങൾ ാണ് കെ സുരേന്ദ്രന് വേണ്ടി പാർട്ടി പരിഗണിക്കുന്നത്. ഇതിൽ കഴക്കൂട്ടം മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണന നൽകുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് ശോഭാ സുരേന്ദ്രൻ അറിയിച്ചിരുന്നു. മണ്ഡലത്തിന് കേരളത്തിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പുരോഗതിയുണ്ട് എന്ന് പറയുന്ന ഏതു മണ്ഡലമാണ് കേരളത്തിലുള്ളത് എന്നും സുരേന്ദ്രൻ ചോദിച്ചു. പിണറായി വിജയന്റെ ധർമ്മടത്തും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലും രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടും കാര്യമായ ഒരു വികസനവും നടക്കുന്നില്ല. ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കുമെന്ന പ്രചരണം ഉണ്ടായിരുന്നു. ഒ രാജഗോപാൽ ഒന്നാം തരം വികസനമാണ് നേമത്ത് നടത്തിയത്. കേരളത്തിൽ നിന്നും ഒരു കാശും കിട്ടിയില്ല എന്നും കേന്ദ്രത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായത്തോടെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.